അമേരിക്കൻ തരികിടയിലേക്ക് സ്വാഗതം. തരികിട എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നതെങ്കിലും ഇതത്ര തരികിടയൊന്നുമല്ല. ഞങ്ങൾ ഗൗരവപൂർണമായ കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് വളരെ ലളിതമായിട്ടും പരമാവധി രസകരമായിട്ടും കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മാത്രം. അതുകൊണ്ട് ഈ പേര് സ്വീകരിച്ചു എന്നേ ഉള്ളൂ. ഏതായാലും ഈ എഡിഷനിൽ നമ്മൾ തുടക്കത്തിൽ കമലാ ഹാരിസിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇന്നലെ കേട്ട ഒരു തമാശ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ക്യൂൻസിൽ വളരെ നാളുകൾക്ക് ശേഷമാണ് ക്യൂൻസിൽ അമേരിക്കയിലെ ഈ ട്രൈസ്റ്റേറ്റ് ഏരിയയിലെ ന്യൂയോർക്ക് ട്രൈസ്റ്റേറ്റ് ഏരിയയിലെ സംഘടനാ നേതാക്കന്മാരെല്ലാം ഒത്തുകൂടിയ ഒരവസരം വന്നത്. 4-5 മാസമായി എല്ലാവരും കൂടി ഒന്നിച്ച് കണ്ടിട്ട് അപ്പോൾ തോന്നിയത് എന്തൊരു ഭാഗ്യവാന്മാരാണ് ഞങ്ങളൊക്കെ എന്നാണ് തോന്നിയത്. എത്രയോ പേര് മരിച്ചു. പിന്നെ അമേരിക്കയിൽ തന്നെ 170,000 പേര് മരിച്ചു. ഞങ്ങളാരും മരിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ എത്രയോ ഭാഗ്യവാന്മാർ. ആലിബാബയുടെ ജാക്ക് മാ പറഞ്ഞതാണ്, നിങ്ങളുടെ ജീവൻ ഉണ്ടെങ്കിൽ, ഈ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ നേട്ടം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. അതെ, ആ അർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും വലിയ ഭാഗ്യവാന്മാരായിരുന്നു എന്ന് തോന്നിപ്പോയി. അപ്പം ചടങ്ങ് ഇതായിരുന്നു. ഈ കർഷകശ്രീ അവാർഡ് ഫിലിപ്പ് മഠത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന നൽകുന്ന കർഷകശ്രീ അവാർഡ്. കർഷകശ്രീ അവാർഡ് കിട്ടിയതായിട്ട് ഇവിടെ നിന്ന് റോക്ക്ലാൻഡിൽ നിന്നുള്ള ഫിലിപ്പ് ചെറിയാൻ സാം, റോക്ക്ലാൻഡ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ആണ് സാം. അപ്പോൾ സാമിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കം ഇതായിരുന്നു. ഇന്ത്യൻ കോൺസൽ ജനറൽ അവിടെയുണ്ട്, കോൺസൽ അവിടെയുണ്ട് വിജയകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് സാമും ഇംഗ്ലീഷിൽ തന്നെ തുടങ്ങി. തുടക്കം ഇതായിരുന്നു: എനിക്ക് നാട്ടിൽ നിന്ന് ഐ ഹാവ് 3 degrees ഫ്രം ഇന്ത്യ ഇൻക്ലൂഡിങ് എ മാസ്റ്റേഴ്സ് ആൻഡ് ഐ ഹാവ് അനദർ 2 degrees ഫ്രം ഹിയർ. അപ്പോൾ അത്രയും കേട്ടപ്പോഴത്തേക്ക് നമുക്കൊരു അരോചകം തോന്നി, ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഈ പൊങ്ങച്ചൊക്കെ പറയുന്നത്. പക്ഷേ അടുത്ത വാചകം കലക്കി പറഞ്ഞത് ഇതാണ്: പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല. സദസ് മുഴുവൻ ചിരിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഈ ചിരിയെ പറ്റി ഓർക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ ചിരിയൊക്കെ എവിടെ പോയി? പണ്ട് രാഷ്ട്രീയക്കാരെല്ലാം വലിയ ചിരിയൊക്കെ പറയുന്ന, തമാശയോടൊക്കെ പറയുന്നവരാണ്. ഇപ്പം ഈ ജോൺ ജേക്കബ് പറഞ്ഞ കേട്ടിട്ടുണ്ട്, ആനിയും ഞാനും ഒരുമിച്ച് കിടന്നിട്ടുണ്ട്. എന്നിട്ട് അവസാനത്തെ വാചകമാണ്, അവസാനം ഒന്ന്, ജയിലിൽ. അതുപോലെ തന്നെ പനമ്പിള്ളി ഗോവിന്ദമോഹനൻ സി ജി ജനാർദ്ദനന്റെ മുന്നിൽ തോറ്റപ്പെടുത്തേക്ക് പനമ്പിള്ളിയോട് പ്രതികരണം ചോദിച്ച് പത്രക്കാരി എന്നു. അപ്പൊ പനമ്പിള്ളി പറഞ്ഞത്, ഈ കേരള രാഷ്ട്രീയത്തിന്റെ പഴത്തൊലിയാണ് സി ജി ജനാർദ്ദൻ, പഴത്തൊലിക്ക് ചവിട്ടിയാൽ ആരും വീണുപോകും. അപ്പൊ അന്ന് ആളുകൾക്കൊക്കെ പറയാൻ, തമാശ പറയാൻ താല്പര്യമുണ്ടായിരുന്നു, പറയാൻ കഴിയുമായിരുന്നു രാഷ്ട്രീയക്കാർക്ക്. പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയക്കാരോ ഈ രീതിയിൽ മുഖം ഗൗരവപൂർവ്വം ചിരിക്കത്തില്ല. പിന്നെ പറയുന്നതൊക്കെ ആണെങ്കിൽ വെട്ടുന്നതിൻ്റെയും കുത്തുന്നതിൻ്റെയും പരസ്പരം ചെളിപാരി വരുന്നതിൻ്റെ, അതല്ലാതെ മറ്റൊരു കാര്യത്തെപ്പറ്റി അവർക്ക് പറയാനാവുന്നില്ല. ബുദ്ധിപരമായിട്ടോ പിന്നെ ഔന്നത്യപരമായിട്ടോ ചിന്തിക്കാനുള്ള ഒരു കാര്യം കേരളത്തിൽ നടക്കുന്നില്ല. അതൊരു അപജയം, സാംസ്കാരിക അപജയം. അത് കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഒരു ഗ്രീഡ്, അത് ആർത്തി, ആസക്തി. അതിനെപ്പറ്റി പിന്നീട് ഒരിക്കൽ നമുക്ക് സംസാരിക്കാം. ഇന്നിപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് കമലാ ഹാരിസിനെ പറ്റിയാണ്. ഈ കമലാ ഹാരിസിനെ പറ്റി സംസാരിക്കുമ്പോൾ ചില പേഴ്സണൽ ബന്ധങ്ങൾ എനിക്കുണ്ട് പത്രക്കാരെ. അപ്പം ഇത് നാട്ടിലുള്ള ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പം അവർക്ക് അതിശയം, ഓ ഇത് കമലാ ഹാരിസ് എന്തോ. പിന്നെ അവരെ സംബന്ധിച്ചോളം കാലിഫോർണിയയിലുള്ള ഒരാളാണ്, ഞാൻ ന്യൂയോർക്കിലുള്ള ആള്. അപ്പം പിന്നെ ഒരു ബന്ധവും വരാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ കണക്കാക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, കമലാ ഹാരിസ് ആദ്യം മത്സരിക്കുമ്പോൾ 2003 ഡിസ്ട്രിക്ട് അറ്റേർണി ആയിട്ട് സാൻ ഫ്രാൻസിസ്കോ ഡിസ്ട്രിക്ട് അറ്റേർണി ആയിട്ട് മത്സരിക്കുന്നു. സാമാന്യ നിലയിൽ ഇന്ത്യക്കാർ ആര് മത്സരിക്കുമ്പോഴും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ ഇന്ത്യ അബ്രോഡിലേക്ക് വിളിക്കും. അമേരിക്കയിലെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് പത്രമാണ് ഇന്ത്യ അബ്രോഡ് ആയിരുന്നു. പിന്നെ ഇംഗ്ലീഷ് പത്രമായിരുന്നു അത്. പിന്നെ ഏറ്റവും ആദ്യം തുടങ്ങിയതും ഏറ്റവും വലുതും. അപ്പം നാച്ചുറലി ഇന്ത്യക്കാരുടെ സപ്പോർട്ടിന് വേണ്ടി, ഇന്ത്യക്കാരുടെ പിന്തുണയ്ക്ക് വേണ്ടി ഇന്ത്യ അബ്രോഡിലേക്കാണ് വിളിക്കുക. അങ്ങനെ വിളിച്ചു. ആദ്യം വിളി ഫോണെടുക്കുന്ന ഞാനാണ്. മിക്കവാറും അങ്ങനെ സംഭവിക്കാറുണ്ട്. നിക്കി ഹേലിയെ പറ്റി ഇതുപോലെ തന്നെ ഞാൻ തന്നെയാണ് ആദ്യം എഴുതിയത്. അപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഇവരുടെ അമ്മ, കമലാ ഹാരിസിൻ്റെ അമ്മ ഡോക്ടർ ശ്യാമള ഗോപാലുമായിട്ട് സംസാരിച്ചു. അപ്പം മത്സരിക്കുന്ന കാര്യത്തെപ്പറ്റിയും അതിൻ്റെ വിജയസാധ്യതകളെ പറ്റിയും എല്ലാമാണ്. അന്ന് പിന്നെ ഈ സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിൽ നല്ലൊരു പങ്ക് മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം മലയാളി കമ്മ്യൂണിറ്റിയുള്ള മലയാളി പോട്ട ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ശതമാനം വോട്ടായി.
അപ്പോൾ ആ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യ അബ്രോഡ് പോലുള്ള പത്രങ്ങൾക്ക് സഹായിക്കാനും കഴിയും. നാച്ചുറലി നമ്മൾ എഴുതി. അന്നും ഇതേ വിവാദങ്ങളുണ്ടായിരുന്നു. സെയിം, അതായത് അന്ന് നമ്മുടെ മേയറായിരുന്ന അന്നത്തെ മേയർ ലീ ബ്രൗൺ നേരത്തെ സ്റ്റേറ്റ് സ്പീക്കറായിരുന്നു, അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അതേ അത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അന്നും അവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായത്. അപ്പോൾ അവരത് പറഞ്ഞത് പിന്നെ ആ ബന്ധങ്ങളെല്ലാം പണ്ടേ ഉപേക്ഷിച്ചു കഴിഞ്ഞതാണ്, അദ്ദേഹം ഈ ബ്രൗൺ സ്റ്റേറ്റ് സ്പീക്കറായിരുന്ന സമയത്താണ് ആ ബന്ധം, അതായത് 1994 അന്ന് അദ്ദേഹത്തിന് 60 വയസ്സ്, ഇവർക്ക് 29 വയസ്സോ അത്രയേ ഉള്ളൂ. പിന്നീട് ആ ബന്ധമില്ലായിരുന്നു എങ്കിൽ പോലും ഇവർക്ക് കുറേ വഴിവിട്ട നിയമനങ്ങൾ കിട്ടിയെന്നാണ് എതിരാളികൾ ആക്ഷേപിക്കുന്നത്. അതെങ്ങനെയായിരുന്നാലും വഴിവിട്ടതായാലും സ്വന്തമായിട്ടുള്ള കഴിവുകളോട് നേടിയൊരു വ്യക്തിയാണ് കമലാ ഹാരിസ്. സ്വന്തമായിട്ട് ഉയർന്നു പോയൊരു വ്യക്തിയാണ്. അമ്മയുടെ കഠിന പരിശ്രമത്തിൻ്റെ പിന്നെ ഫലമാണ് കമലാ ഹാരിസും അനിയത്തി മായാ ഹാരിസും ഒക്കെ ഉയർന്ന നിലയിലെത്തിപ്പോയത് എന്നുള്ളതിന് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ആ ഇലക്ഷനിൽ 2003 ഇലക്ഷനിൽ ഡിസ്ട്രിക്ട് അറ്റേണി ആയിട്ട് നിലവിലുള്ള ഡിസ്ട്രിക്ട് അറ്റേണിയാണ് നേരിടുന്നത്. അത് ഒറ്റയടിക്ക് വിജയിച്ചില്ല, രണ്ടാമത്തെ ഇതിൽ റൺ ഓഫിൽ കമലാ ഹാരിസ് വിജയിച്ചു. അങ്ങനെ 4 വർഷം പിന്നെ 8 വർഷം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് അമ്മ ഡോക്ടർ ശ്യാമള ഹാരിസ് വിളിക്കുമായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും മകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഫീമെയിൽ ബറാക്ക് എന്ന പേര് കേൾക്കുന്നത് തന്നെ ഞാൻ അവരിൽ നിന്നാണ്. അതായത് മകള് ഫീമെയിൽ ബറാക്കാണ്, ഫീമെയിൽ ബറാക്ക് ഒബാമ അത്രയ്ക്ക് ആ രീതിയിലാണ് മറ്റുള്ളവരെല്ലാവരെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മകളുടെ പല വിശേഷങ്ങളും പറയും. ഒന്ന് പറയുന്നത് അവിടെ പിന്നെ നടപ്പാക്കിയ ഒരു പ്രധാന പരിഷ്കാരം, അവിടെ സ്കൂളിൽ കുട്ടികൾ സ്കൂളിൽ പോയില്ലെങ്കിൽ മാതാപിതാക്കളെ പിടിച്ച് ജയിലിലിടും, അങ്ങനെ ഭീഷണി വന്നു. കാരണം കുട്ടികൾ സ്കൂളിൽ പോയിരിക്കണം, അതാണ് ഡിസ്ട്രിക്ട് അറ്റേണിയുടെ താല്പര്യം, നിർദ്ദേശം. അങ്ങനെ പോയില്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ മാതാപിതാക്കളാണ്. അപ്പോൾ മാതാപിതാക്കൾ നാച്ചുറലി മക്കളോട് പറയും, മക്കളെ ഞാനിതാ ജയിലിൽ പോകാൻ പോകുന്നു, എന്നെ പിടിച്ച് ജയിലിലിടും, അതുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ പോകണമെന്ന് പറയുന്ന ഒരവസ്ഥ വന്നു. അത് വളരെ എത്രയോ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ റിസീഡിവിസം, റിസീഡിവിസം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ ജയിലിൽ പോയത് നമുക്കറിയാം, ഒരിക്കൽ ജയിലിൽ പോയി കഴിഞ്ഞാൽ അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഒരിക്കൽ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ജയിലിലേക്ക് പോകും തിരിച്ച്. കാരണം അവർക്ക് പുറം ലോകത്ത് അവർക്കൊന്നുമില്ല, പുറം ലോകത്ത് ജീവിക്കാൻ അവർക്ക് സാമ്പത്തികമോ ചുറ്റുപാടുകളോ ബന്ധുക്കളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം തിരിച്ച് ജയിലിലേക്ക് തന്നെ പോവുക, വീണ്ടും കുറ്റം ആവർത്തിക്കുക. ഈ റിസീഡിവിസം അവസാനിപ്പിക്കുന്നതിനെ പറ്റി കമലാ ഹാരിസ് തന്നെ എന്നോട് സംസാരിക്കുകയുണ്ടായി. അതിനുവേണ്ടി പല നടപടികളെടുത്തത് അത് വലിയൊരു കാര്യമായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് തന്നെ ഇന്നും അത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്, ആളുകൾ വീണ്ടും വീണ്ടും ജയിലിൽ പോവുക. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ജയിലിൽ ഒരിക്കൽ പോയാൽ അതൊരു നാണക്കേടാണ്, വീണ്ടും പോവുക, നിവൃത്തിയുള്ളവരാരും പോകത്തില്ല. പക്ഷെ ഇവിടെ അതല്ല, ജയിലിൽ പോവുക, ജയിൽ അവരുടെ ഒരു രണ്ടാം ഭവനം പോലെ, രണ്ടാം ഒരു ലോഡ്ജിങ് ഫെസിലിറ്റി പോലെയാണ് പലരും കാണുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുകയാണ്, ന്യൂജേഴ്സിയിൽ കഴിഞ്ഞ വർഷം ഒരു 3-4 വർഷം മുമ്പ് അറ്റ്ലാന്റിക് സിറ്റിയിൽ, ന്യൂജേഴ്സിയിലെ അറ്റ്ലാന്റിക് സിറ്റിയിൽ ഒരു ഇന്ത്യക്കാരൻ യുവാവും യുവതിയും കൂടെ താജ്മഹൽ കാസിനോയിൽ പോയി താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ ഒരു വിവാഹം അർപ്പിച്ചവരായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി വരുമ്പോൾ പാർക്കിംഗ് ലോട്ടിൽ വെച്ച് ആ പയ്യനെ ഇവരെ രണ്ടുപേരും കൂടെ തട്ടിക്കൊണ്ട് പോയിട്ട് പുറത്ത് ചെന്നിട്ട് ഈ പയ്യനെ വെടിവെച്ചു വന്നു. പിന്നെ ആ സ്ത്രീക്ക്, ആ പെൺകുട്ടിക്കിട്ട് വെടിവെച്ചു. അവര് പിന്നെ വെടിയുണ്ട തെറിച്ച് പിന്നെ ശരീരത്തിൽ കൂടെ കടന്നുപോയി, പക്ഷെ അവർ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പൊ യാതൊരു കാരണവും ഇല്ലാതെ പിന്നെ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെപ്പറ്റി പിന്നെ അന്ന് അവിടുത്തെ ലോക്കൽ പത്രത്തിൽ വന്നൊരു കമന്റാണ്, ഓ അതിനെന്താ ഇവര് ഈ കൊലപാതകമൊക്കെ ചെയ്തിട്ട് അവരെ പിടിച്ചു, പ്രതികളെ പിടിച്ചു. ഈ പ്രതികളെ പിടിച്ച പ്രതികളെയും കൊണ്ട് ജയിലിൽ ചെല്ലുമ്പം അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെയാണ് ജയിലിലിരിക്കുന്നത്. അവർ അവിടെ വലിയ ആഘോഷമായിരിക്കും ഇവർ ജയിലിൽ നടപ്പോൾ. അപ്പൊ ആ ഒരു അവസ്ഥ, ഒരിക്കൽ ജയിലിൽ പോയാൽ വീണ്ടും വീണ്ടും ജയിലിൽ പോകാനുള്ള ഒരു താല്പര്യം അമേരിക്കയിൽ പ്രത്യേകിച്ചുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പേര് ജയിലിൽ വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അത് നീക്കുന്നതിന്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് തടയുന്നതിന് വേണ്ടി കഴിയുന്നത്തെ പരിശ്രമം നടത്തിയൊരു വ്യക്തിയാണ് കമലാ ഹാരിസ്. അതിനെപ്പറ്റി അവരന്ന് വളരെ കാര്യമായിട്ട് പറയുകയും ചെയ്തു. അപ്പൊ ഈ ബന്ധം ഇവർ ഡിസ്ട്രിക്ട് അറ്റേണി ആയിരിക്കുന്ന 8 വർഷത്തോളം തുടർന്ന്, അമ്മ ഉണ്ടായിരുന്ന കാലത്തോടെ, അമ്മ 2009 മരിക്കുന്നു. അതിനുശേഷമാണ് അവർ സ്റ്റേറ്റ് അറ്റോർണി എന്നുള്ളതെന്ന്. അപ്പൊ കാലിഫോർണിയ നമുക്കറിയാം, കാലിഫോർണിയ ഇപ്പം പിന്നെ റോഡ് ഐലൻഡിന്റെ അറ്റോർണി ജനറൽ പോലെയല്ല, കാലിഫോർണിയയിലെ അറ്റോർണി ജനറൽ, ഏറ്റവും വലിയ സ്റ്റേറ്റ്, ഏറ്റവും അധികാരമുള്ള വ്യക്തി, ഗവർണർ കഴിഞ്ഞാൽ ഏറ്റവും അധികാരമുള്ള വ്യക്തി. അപ്പം അവർ ചാർജ് എടുത്ത ദിവസം ഞാൻ വീണ്ടും പിടിക്കുകയുണ്ടായി.
നിർഭാഗ്യവശാൽ സെക്രട്ടറി പറഞ്ഞു അവരെ കൊടുത്തു എന്നാണ് പറയുന്നതെങ്കിലും നിർഭാഗ്യവശാൽ അവരെ എടുത്തില്ല സംസാരിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞാനിട്ട് ആ ബന്ധം അമിതമായിട്ട് തുടരേണ്ട ആവശ്യവുമില്ലല്ലോ എന്ന് കരുതുകയും ചെയ്തു കാരണം ചേട്ടാ അത്രയും വലിയ ഒരാൾ നമ്മളായിട്ട് ഇന്ന് അവർക്ക് പിന്നെ വേണ്ടത് ഇന്ത്യ അബ്രോഡ് അല്ല വേണ്ടത് ന്യൂയോർക്ക് ടൈംസോ സി എൻ എനോ ഫോക്സ് ന്യൂസോ ഒക്കെയാണ് അങ്ങനെ ഉയർന്നു പോകുന്നതനുസരിച്ചാണ് പത്രങ്ങളിലെ പിന്നെ താല്പര്യവും മാറിപ്പോകുന്നത് എങ്കിലും പിന്നെയും പലവട്ടം അതേപ്പറ്റി എഴുതുകയും പിന്നെ സ്റ്റേറ്റ് സെനറ്റ് യു എസ് സെനറ്ററായിട്ട് മത്സരിക്കുമ്പോൾ വീണ്ടും എഴുതുകയും ഒക്കെ ചെയ്തതാണ് അങ്ങനെ ഇരിക്കുകയാണ് അവരെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരെ തിരഞ്ഞെടുക്കുമെന്നുള്ള ഒരു ധാരണ പൊതുവിലില്ലായിരുന്നു കാരണം പിന്നെ ബൈഡനെ അതിശക്തമായിട്ട് എതിർത്തൊരു വ്യക്തിയാണ് കമല ഹാരിസ് പക്ഷേ ആ സ്വന്തം പ്രചാരണ രംഗത്ത് ഉചിതമായ ഒരു തീരുമാനങ്ങൾ എടുക്കാനോ അത് വേണ്ട വിധത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞില്ല തുടക്കം നല്ലതായിരുന്നു പക്ഷെ അത് വളരെ ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അന്ന് ഞങ്ങളുടെ പിന്നെ ഈ മലയാളി ഇന്ത്യ ലൈഫ് ആൻഡ് ടൈംസിൽ ഞങ്ങൾ എഴുതി പിന്നെ കമല ഹാരിസ് ഫോർ പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ് അതിൻ്റെ ഇതാണ് പിന്നെ ഹെഡിങ് ഇതാണ് കമല ഹാരിസ് രണ്ടു വർഷം മുമ്പ് എഴുതിയതാണ് 2019 ഫെബ്രുവരിയിൽ അപ്പോൾ എന്തായാലും ആ പ്രവചനം പോലെ തന്നെ അത് ഫലിക്കുകയും ചെയ്തു അവർ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പക്ഷേ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായത് കമല നമുക്കറിയാം കമല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത വീട്ടിൽ ആ കമലയോട് പോയി പറ അല്ലെ അടുത്ത ക്ലാസ്സിൽ ആ കമല പറഞ്ഞതാണ് അല്ലെ കമല നായർ പറഞ്ഞു ഇല്ലെങ്കിൽ നമുക്കറിയാം എനിക്കറിയാം ഇപ്പം നമ്മൾക്ക് ഏറ്റവും അധികം പിന്നെ പരിചിതരായ വ്യക്തികളാണ് കമലം എം കമലം മന്ത്രിയായിരുന്നു എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ സഹോദരിയായിരുന്നു കമല നെഹ്റു അതുപോലെ ആ ഒരു അങ്ങനെ ഒരു പേര് നമ്മുടെ അമേരിക്കയിൽ പ്രചാരത്തിൽ വന്നു എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമായൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയും ചെയ്യുന്നു ഇനി ഇതിൽ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയാൽ നമുക്കെന്ത് കിട്ടും എനിക്കെന്ത് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഇന്ത്യക്കാർക്ക് എന്ത് കിട്ടും നമുക്ക് വ്യക്തിപരമായിട്ടൊന്നും കിട്ടണമെന്നില്ല എങ്കിലും ഈ കമല എന്ന പേര് പിന്നെ ലോകം മുഴുവൻ അറിഞ്ഞു ആ കമല എന്നുള്ളതിന് തീർച്ചയായിട്ടും അതിനൊരു അർത്ഥമുണ്ടെന്നും ആ അർത്ഥം ഇന്നതാണെന്നും ആ താമരയാണെന്നും അത് ലോകം മുഴുവൻ അറിഞ്ഞു ആ പേര് ഒരു ഇന്ത്യൻ പേര് ലോകം മുഴുവൻ അറിഞ്ഞു അപ്പം ഇന്ത്യക്കാർ ഒരു കാലത്ത് പിന്നെ ഐ എൻ ഒ സി നേതാവ് ജോർജ് അബ്രഹാം പറയായിരുന്നു അദ്ദേഹം എഴുതേണ്ടി വരുമ്പം അദ്ദേഹം പറഞ്ഞ് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് ആരോട് പറഞ്ഞപ്പം അവർ ചോദിച്ചത് നിങ്ങൾ ഏത് ട്രൈബാണ് ഏത് ഗോത്രക്കാരനാണ് അന്ന് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇന്ത്യൻ അതായത് ഇവിടുത്തെ നേറ്റീവ് അമേരിക്കൻസ് അവരാണ് ഇന്ത്യക്കാർ നമ്മളെയൊന്നും അവർക്ക് അറിയില്ല ആ കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു 40-50 വർഷം കൊണ്ടാണ് ഇന്ത്യക്കാർ ഈ നിലയിലെത്തിയിരിക്കുന്നത് ഇപ്പം അങ്ങനെയുള്ള ഒരാൾ അങ്ങനെയുള്ളവരിൽ നിന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് പേഴ്സണലായിട്ട് ഒരു നേട്ടം ഉണ്ടായില്ലായിരിക്കാം പക്ഷേ നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു നമ്മളിവിടുത്തെ ആളുകളാണ് നമ്മളും ഇതിൻ്റെ ഭാഗമാണ് ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മളുടെ ഒരാൾ ഇന്ന സ്ഥാനത്ത് എത്തിയിരിക്കുന്നു അത് നമുക്ക് നമ്മളെ നമുക്ക് നമ്മളിൽ നമുക്കുകൂടി നമ്മളെ കൂടി എംപവർ ചെയ്യുന്നു നമ്മളെ കൂടി ശക്തിപ്പെടുത്തുന്നു ശാക്തീകരിക്കുന്നു അതാണ് നമുക്ക് കിട്ടുന്ന നേട്ടം വ്യക്തിപരമായിട്ടൊന്നും നമ്മൾക്ക് അവരെ കൊണ്ടുണ്ടായി ഉണ്ടാകണമെന്നില്ല ഓഫ്കോഴ്സ് ഉയർന്ന നിലയിലെത്തുമ്പോഴത്തേക്ക് ആളുകൾ സാധാരണ താഴ്ന്നതിലുള്ളവരെ മറന്നുപോവുകയാണ് പതിവ് വിട്ടുകളയാണ് ചെയ്യുക കാരണം അതിപ്പം ഒബാമ പ്രസിഡന്റായിട്ടും ഇവിടെ കറുത്തവർക്കൊന്നും കാര്യമായ ഒരു നേട്ടം ഉണ്ടായില്ല എന്നാണ് പറയുന്നത് അത് സത്യമായിരിക്കാം കാരണം അത് ആ സ്ഥാനത്തെത്തുമ്പോൾ അത് അവർക്ക് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടാകാം അതിന് ഒരു പരിധിക്കപ്പുറം പോകാനും പാടില്ലല്ലോ കാരണം പ്രസിഡന്റാകുമ്പോൾ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആകുമ്പോൾ അവർ തീർച്ചയായിട്ടും എല്ലാവരുടെയും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ആയിരിക്കും അപ്പോൾ പിന്നെ ഒരു ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം ഫേവർ ചെയ്യണമെന്ന് പറയുന്നത് ആ പിന്നെ അർത്ഥവുമില്ല ഇനി ചിന്തിക്കേണ്ട വേറൊരു കാര്യം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് ഈ പണ്ട് കാലത്ത് പണ്ടൊരു ചൊല്ലുണ്ട് വൈസ് പ്രസിഡന്റ് ഒരാൾക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു ഒരാള് മുങ്ങി മരിച്ചു ചെറുപ്പത്തിലേ മുങ്ങി മരിച്ചു മറ്റേ ആള് വൈസ് പ്രസിഡന്റായി രണ്ടുപേരെ പറ്റിയും പിന്നീട് ആരും കേട്ടിട്ടില്ല ഇങ്ങനെയായിരുന്നു ഒരു ചൊല്ല് പക്ഷേ ഈ ഒരു 10-15 വർഷം 15 ബിൽ ക്ലിന്റന്റെ കാലം മുതൽ അന്ന് ആൽഗോർ കാര്യപ്പെട്ട ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം ജോർജ് ബുഷ് വന്നു ഡിക് ചെയ്നി അതിശക്തനായ ഒരു വൈസ് പ്രസിഡന്റായിരുന്നു പിന്നീട് ഒബാമയുടെ കാലത്ത് ബൈഡൻ വന്നെങ്കിലും ബൈഡൻ അത്ര അതിശക്തനൊന്നും ആയിരുന്നില്ല അദ്ദേഹം ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മെച്ചം അപ്പോൾ വൈസ് പ്രസിഡന്റ്മാർക്ക് ഇപ്പോഴാണെങ്കിൽ ഇനി വരാൻ പോകുന്ന വൈസ് പ്രസിഡന്റ് ബൈഡന് 78 കമലയ്ക്ക് 55 അപ്പം തന്നെ ഒരു 78 എന്നൊക്കെ പറയുമ്പം വിശ്രമിച്ച് വീട്ടിൽ പൊടിയരിക്കഞ്ഞൊക്കെ കുടിച്ചിരിക്കേണ്ട പ്രായമാണ് വല്ല നാമഞ്ചല്യൊക്കെ ഇരിക്കേണ്ട പ്രായമാണ് പക്ഷേ
അമേരിക്ക രാഷ്ട്രീയക്കാർക്ക് പിന്നെ പ്രായം ഇല്ലാത്തതുകൊണ്ടും നമുക്ക് അവിടെ 90 കഴിഞ്ഞ ആളുകൾ മുഖ്യമന്ത്രി ആകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതുകൊണ്ടും പ്രായത്തിനൊരു പ്രസക്തിയില്ല എങ്കിലും ബൈഡൻ മുൻകാഴ്ചയോടുകൂടിയാണ് പിന്നെ കുറച്ചുകൂടി ശക്തിപ്പെട്ട ഒരു സത്യം പറഞ്ഞാൽ ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ ഒരു സ്ത്രീയെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആക്കുമെന്ന് പറഞ്ഞു അപ്പൊ സ്ത്രീ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഒരു കർത്തവർഗക്കാരി എന്ന് പറഞ്ഞില്ല അപ്പൊ പൊതുവിൽ വിചാരിച്ചിരുന്നത് സെനറ്റർ എമി ക്ലോബുഷർ അല്ലെങ്കിൽ സെനറ്റർ എലിസബത്ത് വാറൻ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാകുമെന്നാണ് ഗതികേടിന് ആ ജോർജ് ഫ്ലോയിഡ് എന്ന കർത്തവർഗക്കാരനെ പിടിച്ച് ഒരു പോലീസുകാരൻ പിടിച്ച് കഴുത്തിന് ഞെരിച്ച് എന്താ കഴുത്തിന് ചവിട്ടിക്കൊന്നു ആ ഒരൊറ്റ കാര്യം കൊണ്ട് എമി ക്ലോബുഷറിന്റെ സ്ഥാനം സാധ്യത നഷ്ടപ്പെട്ടു കാരണം അവര് അവിടെ മിനസോട്ടയിൽ ഡിസ്ട്രിക്ട് അറ്റേർണി ആയിരുന്ന കാലത്ത് US അറ്റേർണി ആയിരുന്ന കാലത്ത് പോലീസുകാരെ ഒന്നും നിയന്ത്രിക്കാൻ കാര്യമായ നടപടി എടുത്തില്ല എന്നുള്ള ആക്ഷേപം വന്നു അപ്പം കർത്തവർഗക്കാർക്കെതിരാണെന്നുള്ള ഒരു ധാരണ വന്നു അതുകൊണ്ട് അവർ ഔട്ട് കാരണം അവർക്കായിരുന്നു സാധ്യത കൂടുതൽ അടുത്ത സ്ഥാനത്തുള്ളത് എലിസബത്ത് വാറൻ കാര്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് എല്ലാവരും ആദരവ് പിന്നെ അമേരിക്ക ഒട്ടാകെ ആദരവ് കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥി പക്ഷേ ഒരേ ഒരു കുഴപ്പം അവർ തീവ്ര ലെഫ്റ്റിസ്റ്റ് ആണെന്നുള്ള ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ എങ്കിലും അവർക്കും പ്രായം എത്ര 70-71 വയസ്സുണ്ട് അപ്പൊ ആ പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരേ പ്രായത്തിലുള്ള ഇത്രയും പ്രായമുള്ളവരെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗുണകരമല്ല അപ്പൊ ആ പ്രായത്തിന്റെ ഒരു പിന്നെ അഡ്വാൻറ്റേജ് പിന്നെ പരിചയം ഓഫ്കോഴ്സ് ഡിസ്ട്രിക്ട് അറ്റേണി ആയിരുന്നു അതിനു മുമ്പ് പിന്നെ പലതരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് അറ്റേണി ജനറലായിരുന്നു US സെനറ്ററായി മൂന്നാമത്തെ കർത്ത US സെനറ്റർ അപ്പൊ ഇതെല്ലാം കൂടിയുള്ള ഒരു നല്ല റെസ്യൂമിയാണ് കമലാ ഹാരിസിനുള്ളത് അതാണ് തീർച്ചയായിട്ടും ബൈഡനെ ആകർഷിച്ചെന്നുള്ളതിന് സംശയമില്ല പക്ഷേ അത് അണികളെ എത്രമാത്രം ആവേശപ്പെടുത്തും എന്നുള്ളതാണ് ഇനി ഇപ്പം നമുക്കറിയേണ്ടത് ഈ ആഫ്രിക്കൻ അമേരിക്കൻ എന്ന് പറയുമ്പം പിന്നെ എല്ലാവരും പറയും നിറത്തിൽ നിറം കൊണ്ട് മാത്രം അല്ല ആഫ്രിക്കൻ അമേരിക്കൻ ആകുന്നത് ഇവിടെ വന്ന് വംശീയത അനുഭവിച്ച് ഇവിടെ വന്ന് ആ റേസിസം അനുഭവിച്ച് അതിക്രൂരമായ ചാട്ടടിയും അതിക്രൂരമായ പിന്നെ നിയമങ്ങളും പിന്നെ അസ്വാതന്ത്ര്യവും എല്ലാം അനുഭവിച്ച് പീഡനങ്ങളിലൂടെ കടന്നു വന്ന് അതിനെതിരെ പ്രക്ഷോഭം നടത്തി പിന്നെ പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കി അങ്ങ് ആ തലമുറയാണ് അവരെയാണ് നമ്മുടെ ആഫ്രിക്കൻ അമേരിക്കൻ എന്ന് പറയുന്നത് അപ്പൊ ഈയിടയ്ക്ക് ആഫ്രിക്കയിൽ നിന്ന് ഒരാൾ വന്നാൽ അയാൾ ആഫ്രിക്കൻ അമേരിക്കൻ ആണ് നിറങ്ങൊണ്ട് പക്ഷേ ഈ അനുഭവങ്ങളിലൂടെ വന്നവരല്ല അപ്പൊ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കമലാ ഹാരിസിന്റെ ഫാദർ പിന്നെ ജമൈക്കക്കാരൻ അമ്മ ഇന്ത്യക്കാരി അപ്പൊ ഇങ്ങനെ ഒരു പാരമ്പര്യത്തിലൂടെ അല്ല അവർ വന്നിരിക്കുന്നത് എന്നല്ല പിന്നെ കമലാ ഹാരിസിന്റെ അച്ഛന്റെ കുടുംബക്കാർക്ക് സ്ലേവ് ഓണേഴ്സ് ആണെന്ന് കൂടി പറയുന്നു അപ്പൊ അങ്ങനെ ഒരു നിറത്തിൽ കറമ്പിയാണെങ്കിലും പിന്നെ കറുത്ത നിറമുണ്ടെങ്കിലും അത്രയധികം വലിയ കറപ്പൊന്നുമില്ല നമ്മുടെയൊക്കെ പുറകെ തന്നെയാണ് കമലാ ഹാരിസ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പൊ പിന്നെ നിറത്തിലുള്ള ഒരു വ്യത്യാസമല്ലാതെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയതല്ല അപ്പൊ അതിന് ആ സാഹചര്യത്തിൽ ഇവിടുത്തെ കറമ്പര് കറുത്തവർഗക്കാര് എത്രയധികം ഇവരെ സ്വീകരിക്കും എത്രയധികം ഇവരെ അവരെ എത്രയധികം ആവേശം കൊള്ളിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് ആവേശഭരിതരായില്ലെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ വരത്തില്ല കഴിഞ്ഞ തവണ ഹിലരി ക്ലിന്റന്റെ കാലത്തും സംഭവിച്ചതാണ് ഇപ്പൊ മിഷിഗണിലൊക്കെ ആ കറുത്തവർഗക്കാർ പോയി വോട്ട് ചെയ്തെങ്കിൽ മാത്രം മതിയായിരുന്നു ആ സ്വിംഗ് സ്റ്റേറ്റുകളൊന്നും പോകില്ലായിരുന്നു പക്ഷെ പോകത്തില്ല വോട്ട് ചെയ്യാൻ പോകത്തില്ല സമയമാകുമ്പോൾ പോകാതിരിക്കും അങ്ങനെ വരുമ്പോൾ മറ്റു സ്ഥാനാർത്ഥികൾ ജയിക്കും അപ്പൊ ആ ഒരു സാഹചര്യം ഇപ്രാവശ്യവും ഉണ്ടാകുമോ എന്നാണ് പേടിക്കേണ്ടിയിരിക്കുന്നത് ആവേശപ്പെടുത്താനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടോ ഉണ്ടാകുമോ എന്നത് പക്ഷേ അതെങ്ങനെയായാലും ഇലക്ഷനിൽ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശാക്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു എംപവർമെന്റ് ആണ് നമ്മൾ വി ഗോട്ട് സം കൈൻഡ് ഓഫ് എംപവർമെന്റ് അത് നിക്കി ഹേലി ഗവർണറായപ്പോഴും ബോബി ജിൻഡാൽ ലൂസിയാനയിലെ ഗവർണറായപ്പോഴും ഒക്കെ നമുക്ക് അത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി കിട്ടുന്ന ഒരു അംഗീകാരമാണ് അത് ഇവിടെ ഇപ്പോൾ ആനിപ്പോൾ റോക്ക്ലാൻഡ് രജിസ്ട്രേറ്ററായാലും ആര് എന്തായാലും തീർന്നാലും അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം നമ്മുടെ കമ്മ്യൂണിറ്റി നേടുന്നൊരു നമ്മുടെ കമ്മ്യൂണിറ്റി ഈ സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അതാണ് നമ്മൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പിന്നെ ഈ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളും അതിശക്തമായിട്ട് രംഗത്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവായി എറിഞ്ഞുകൊണ്ട് നാട്ടിനേക്കാളും നാട്ടിൽ പറയുന്നതിനേക്കാൾ കൂടുതലാണ് പറയുന്നത് ഇവിടെ കയ്യാങ്കടി ഇല്ലെന്ന് ഒഴിച്ചാൽ ബാക്കി നാക്കുകൊണ്ട് പറയാവുന്നതെല്ലാം പിന്നെ എന്തും പറയാവുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു ഈ രാഷ്ട്രീയത്തിൽ അത് പിന്നെ പ്രസിഡന്റ് തന്നെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ട്വീറ്റ് ചെയ്യുന്ന ആളാണ് അപ്പൊ എന്തും പറയാം മിണ്ടാതിരുന്നാൽ തന്നെ പ്രസിഡന്റിന്റെ റേറ്റിംഗ് കൂടും പക്ഷേ ഇങ്ങനെ മിണ്ടിക്കൊണ്ടേയിരിക്കും അതാണല്ലോ പ്രശ്നമായിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് പോസ്റ്റിന്റെ എഡിറ്റോറിയലുണ്ടായിരുന്നു പ്രസിഡന്റ് മിണ്ടാതിരിക്കെ മിണ്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങളെ അനുകൂലിക്കുന്നവർക്ക് കൂടി അത് അലോസരം ഉണ്ടാക്കുന്നു പക്ഷെ അദ്ദേഹം എപ്പോഴും
എന്തെങ്കിലും കാര്യങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ മിണ്ടാതിരിക്കുന്നതും ചില സമയത്ത് നല്ലതാണ്, പ്രത്യേകിച്ച് ഇലക്ഷൻ കാലത്ത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇനി കമല ഹാരിസിൻ്റെ ഈ വിജയം അല്ലെങ്കിൽ ഈ നേട്ടം നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ പേര് ഈ രംഗത്തേക്ക് വരുവാനുള്ള ഒരു താല്പര്യം അത് ഈ താല്പര്യം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ ഇതിന് പിന്നിൽ ഉള്ള കഠിനാധ്വാനവും അർപ്പണവും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമവും വർഷങ്ങളായിട്ടുള്ള പരിശ്രമം, പേഴ്സണൽ സാക്രിഫൈസ്, വ്യക്തിപരമായിട്ടുള്ള സാക്രിഫൈസ്, അപ്പോൾ അവയൊന്നും നമ്മൾ കാണാതെ പോകരുത്. ഒരാൾ ഉയരുന്നുവെങ്കിൽ, ഒരാൾ ഒരു നേട്ടം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് ഓടിപ്പോയി പെട്ടെന്നങ്ങ് വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ഓരോ തട്ടിൽ കൂടി ഓരോ ലെവലിൽ കൂടി ഓരോന്നും നേടി നേടി ഓരോന്നും ചെയ്ത് വരുന്നതാണ്. ഓരോ പ്രതിസന്ധികളെ അതിജീവിച്ച് ആ പ്രതിസന്ധികളെ അതിജീവിക്കുകയും അതിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ടാകുകയും ചെയ്യുക, അങ്ങനെ ഒരു വ്യക്തി ഈ രംഗത്തേക്ക് എത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് അഭിമാനകരമായിരിക്കും. അവർ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും നമുക്കതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അവർ വിജയിക്കട്ടെ വിജയിക്കട്ടെ എന്ന് മാത്രമല്ല, യു നെവർ നോ, നാളെ ഒരു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. Thank you.